ഹലോ, വെൽക്കം ടു ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് റെസിപ്പിയാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു അര കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പഞ്ചസാരയൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊന്നൊരു ബ്രൗൺ കളറാവുന്നത് വരെ വളരെ സിമ്മിലിട്ടിട്ട് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ ഇതേ മാറി വരുന്നുണ്ട്. ഒരിത്തിരി കൂടി ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്നും കൂടി ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവലിൽ എടുത്താൽ മതി, ഇത്രയും കളറായാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്കതിലേക്കൊരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ചൂടായി നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് നിന്നിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്ത ഷുഗർ, ആ സിറപ്പ് ഞാനിതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് കട്ട കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഞാനൊരു 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലവർ പൊടി. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആ പാലിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കൂടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഒട്ടും കട്ട കൂടാതെ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം നമുക്കിതിൻ്റെ ഓഫ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു ഈ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക്, ഏത് പാത്രമാണോ നമ്മൾ പുഡിങ്ങിൻ്റെ എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ദേ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതൊരു 3 അവർ ഫ്രിഡ്ജിൽ താഴെ ഞാനിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 3 അവർ വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു 3 അവർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇപ്പം ഞാനിതൊരു 3 അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് പുറത്തെടുത്തതാണ്, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ അന്നാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വൈകിട്ടാണ് ഞാൻ രാവിലെ ഉണ്ടാക്കി. അപ്പോൾ വൈകിട്ടാണ് ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ അതായത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി കണ്ട, നന്നായിട്ട് ശരിക്കും വിട്ട് പോന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റാണ്. നമുക്കിനി ഇതിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വെറുതെ ഇങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക, അതല്ല വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ചെറിയ അങ്ങനത്തെ എന്ത് വേണമെങ്കിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടായാൽ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ അതിൻ്റെ മേലെ ഒന്ന് വിതറിയിട്ടുണ്ട്. കുറച്ച് മാത്രം ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റെഡി വിതറിയിട്ട് ഞാൻ കുറച്ച് ചെറിയും അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ദേ ഇപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും, കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാ
അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിലുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, താങ്ക് യു.